ജയറാം എന്ന പേരിന് എപ്പോഴും സൗമ്യതയുടെ ആൾരൂപമാണ്. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമൊക്കെ താരപ്പകിട്ടിൽ തലയുയർത്തി നിൽക്കുന്ന കാലത്ത് തന്നെയാണ് ജയറാമും തൻ്റേതായ അഭിനയ ശൈലിയിലൂടെ മലയാള സിനിമയിൽ ആരാധകരെ സൃഷ്ടിച്ചത്. എന്നാൽ ലാലേട്ടൻ്റെയോ മമ്മൂക്കയുടെയോ അഭിനയ രീതി ആയിരുന്നില്ല ജയറാമിൻ്റേത്. സത്യനന്ദിക്കാടിൻ്റെയും രാജസേനൻ്റെയും കുടുംബചിത്രങ്ങളിലൂടെയായിരുന്നു ജയറാമിൻ്റെ മുഖം ഏറെയും പ്രേക്ഷകരിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ കുടുംബ സദസ്സുകളുടെ നായകനായിരുന്നു മലയാളിക്ക് ജയറാം. അങ്ങനെ ചിരിച്ചും കളിച്ചും കരയിപ്പിച്ചുമൊക്കെ മലയാളിയുടെ ഹൃദയത്തിൽ ചേക്കേറിയ ജയറാമിന് കൗമുദി ടിവിയുടെ പിറന്നാൾ ആശംസകൾ. കൃത്രിമത്വമില്ലാത്ത സ്വാഭാവിക അഭിനയ ശൈലിയായിരുന്നു ജയറാമിൻ്റേത്. മിമിക്രിയിൽ നിന്നാണ് സിനിമയിലേക്ക് എത്തിയത് എങ്കിലും അനുകരണ കലയുടെ വിഷമവൃത്തത്തിൽ അഭിനയകലയിൽ തളയ്ക്കപ്പെട്ട ആളായി ഒതുങ്ങേണ്ടി വന്നില്ല ജയറാമിന്. കരിയറിന്റെ തുടക്കത്തിലും പിന്നീടും അദ്ദേഹത്തിന് മലയാളത്തിലെ അക്കാലത്തെ മികച്ച സംവിധായകർക്കൊപ്പം അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. പത്മരാജനെ പോലൊരു സംവിധായകന്റെ ഒന്നിലേറെ സിനിമകളിൽ ജയറാമിന് മികച്ച വേഷങ്ങൾ ലഭിച്ചത് തന്നെ ഉദാഹരണം. കമലിന്റെയും ഭരതന്റെയും ഒക്കെ ചിത്രങ്ങളും ജയറാമിന്റെ പ്രതിഭയെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അപരൻ, കേളി, മൂന്നാം പക്കം, ഇന്നലെ, മഴവിൽക്കാവടി, ആദ്യത്തെ കൺമണി, മനസ്സിനക്കരെ, സന്ദേശം, തലയണ മന്ത്രം, അങ്ങനെ എത്രയോ ചിത്രങ്ങൾ. മലയാളികളുടെ മാത്രമല്ല തമിഴരുടെയും മനസ്സ് കീഴടക്കാൻ ജയറാമിലെ അഭിനയ പ്രതിഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കമൽഹാസനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ജയറാമിന് തമിഴിലും അവസരമൊരുക്കി. ജയറാം പാർവതി ജോഡികൾ ഒരു കാലത്ത് തിയേറ്ററുകളെ കുടുംബ പ്രേക്ഷകരുടെ കുത്തകയാക്കി മാറ്റിയിരുന്നു. ഉർവശി, മഞ്ജു വാര്യർ തുടങ്ങിയ നായികമാർക്കൊപ്പം ഒരുമിച്ചപ്പോഴും ജയറാമിനെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. എങ്കിലും മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിന് ശേഷം ജയറാം ചിത്രങ്ങളില്ലാതെ പോയി എന്നത് വാസ്തവമാണ്. ഇതിന് നിരവധി കാരണങ്ങൾ ഉണ്ടാകാം. ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ തുടരെ ചെയ്തത് ജയറാമിലെ നടന് ദോഷം ചെയ്തു എന്ന് കരുതുന്നവർ ഉണ്ട്. കുടുംബ ചിത്രങ്ങളുടെ സംവിധായകർ എന്ന ലേബൽ ഉണ്ടായിരുന്നവർ പലരും സജീവമല്ലാതെ ആയതും യുവതാരങ്ങൾ പലരും ഉയർന്നു വന്നതുമെല്ലാം ജയറാമിനെ മലയാള സിനിമ അവഗണിക്കാൻ കാരണമായി എന്ന് കരുതുന്നവരും ഉണ്ട്. ഒരുപക്ഷെ അതെല്ലാം ഓരോ കാരണങ്ങൾ ആയിരിക്കാം. എങ്കിലും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ആശയങ്ങളുമായി ഒരു കൂട്ടം സംവിധായകരും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും വരികയും അവർ സിനിമയ്ക്കകത്തും പുറത്തും അവരുടേതായ ഒരു ടീം സെറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ജയറാമിനെ പോലെയുള്ളവർ അവരുടെ സിനിമാ സങ്കല്പങ്ങളുടെ പരിധിക്ക് പുറത്തായി എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ അങ്ങോട്ട് ഇടിച്ചു കയറി അവസരം ചോദിക്കാൻ മാത്രമുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊന്നും ജയറാമിന് വശമുണ്ടായിരിക്കാനും വഴിയില്ല. എന്നാലും അപ്പോഴും വിവിധ സ്റ്റേജ് ഷോകളിലൂടെയും ചാനൽ പ്രോഗ്രാമുകളിലൂടെയും ഒക്കെ ജയറാം പ്രേക്ഷകരോട് സംവദിച്ചുകൊണ്ടേയിരുന്നു. സൂപ്പർ താരങ്ങളുടെ പിറന്നാൾ ദിനത്തിന് കിട്ടുന്ന പ്രാധാന്യം പലപ്പോഴും മാധ്യമങ്ങൾ ജയറാമിനെ പോലൊരു നടന്റെ പിറന്നാളിന് നൽകാറില്ല. എങ്കിലും ഒന്ന് ഓർത്തു നോക്കൂ, ഇപ്പോഴത്തെ ഈ സൂപ്പർ നടന്മാരുടെയും സംവിധായകന്മാരുടെയും ഒക്കെ കുട്ടിക്കാലം ജയറാം ചിത്രങ്ങളുടെ വസന്തകാലമായിരുന്നു. ഇവരിൽ പലരിലും സിനിമാ സ്വപ്നങ്ങൾ വേരുപഴർത്തുന്നതിൽ ജയറാമും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും പങ്കുവഹിച്ചിട്ടില്ലേ? നിശ്ചയമായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ന്യൂജൻ സിനിമകളുടെ ഈ പുതിയ തലമുറയും മനസ്സുകൊണ്ട് ജയറാമിന് പിറന്നാൾ ആശംസകൾ നേരും, അല്ലെങ്കിൽ നേരേണ്ടതാണ് എന്ന് നമുക്ക് കരുതാം.